ഇസ്മാ അല്ലെ 10 500 കൊല്ലം കഴിഞ്ഞാൽ ഈസാ അലൈഹി ഇസ്ലാം വന്നാൽ കവണ കൊണ്ട് യുദ്ധം ചെയ്യും. എല്ലാ മരവും വിളിച്ചു പറയും, ഇന്ന മിൻ ഖൽഫി യഹൂദിയ, എന്റെ പിറകിൽ ഇതാ ഒരു ജൂതൻ, ഫക്തുൽഹു. അപ്പൊ ഈസാ അലൈഹി ഇസ്ലാം വാള് കൊണ്ട് വെട്ടും എന്നൊക്കെ പറയും. അല്ല, യജൂജ് മജൂജ് ഭൂമിയിൽ മുഴുവനും നിറയും. നമ്മൾ പറയുന്നത് മുഴുവൻ ഇസ്ലാമിന്റെ സത്യതയാട്ടോ. നമുക്ക് ഈ അഹ്ലു സുന്നാന്റെ സത്യത കൂടി പറഞ്ഞിട്ടേ നമുക്ക് പിരിയാൻ പറ്റുള്ളൂ. എന്താ അവിടത്തേക്ക് എത്താത്തത്, ഞാൻ തന്നെ എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല. ഞാൻ കുറെ നേരം അത് പറയാൻ ഇങ്ങനെ ഓങ്ങുന്നു, പിന്നെ അടുത്തേക്ക് പോവാൻ. അപ്പൊ യജൂജ് മജൂജ് ഭൂമിയിൽ മുഴുവനും നിറയും, എന്നിട്ട് പിന്നെ അവർ ഇല്ലാതാവും. അപ്പൊ അവര് ഭൂമിയിൽ കുഴപ്പം വിതക്കുമ്പോ ഈസാ അലൈഹി ഇസ്ലാമും സംഘവും തുർക്കിയിലുള്ള, അന്ന് തുർക്കി, അന്ന് കോൺസ്റ്റാന്റിനപ്പോൾ കുസ്തുന്തീനിയ, തുർക്കിയിലുള്ള ജൂതി മലയിൽ തമ്പടിക്കും. ഹദീസാണ്. അപ്പൊ ആളുകൾ പറയും, സംഭരിച്ചു വെച്ച ഭക്ഷണമൊക്കെ കഴിയുമ്പോ ആളുകൾ പറയും, യജൂജും മജൂജൊക്കെ പോയിട്ടുണ്ടാകും, നമുക്ക് താഴെ ഇറങ്ങുമല്ലേ. അപ്പൊ ഈസാ അലൈഹി ഇസ്ലാം സുലൈമാൻ അലൈഹി ഇസ്ലാമിന് ബൽക്കീസിന്റെ സിംഹാസനം കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന ആ ഹുദ്ഹുദ് പറവയോട് പറയും, നീ ഒന്ന് താഴെ പോയി നോക്കിവാ, അവിടെ ഇപ്പൊ എന്താണ് ഹാൽ, എന്താണ് ചേലി, കോലം, വെള്ളമൊക്കെ താണിട്ടുണ്ടോ, യജൂജും മജൂജും ഇല്ലാതെയായിട്ടുണ്ടോ. യാഗ് മഗോഗ് എന്നാണ് യജൂജ് മജൂജിന്റെ പേര്. അതിനെ കുറിച്ചുള്ള പഠനമൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ പക്ഷി തിരിച്ചു ചെല്ലും, ഹുദ്ഹുദ് തിരിച്ചു ചെല്ലുമ്പോ ഹുദ്ഹുദിന്റെ കാലിന്റെ ചുവട്ടിൽ ചെളി കാണും, വെള്ളമല്ല ചെളിയാണ് കാണുക. അപ്പൊ ഈസാ അലൈഹി ഇസ്ലാം പറയും, ഇനി നമുക്ക് ഇറങ്ങാം, കാരണം താഴെ ചെളി കാണുന്നുണ്ട്. ചെളി എപ്പോഴാണ് കാണുക എന്ന് വെച്ചാൽ, വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് വെള്ളം താഴുമ്പോഴാണ് ചളി ഉണ്ടാവുക. അപ്പൊ എല്ലാവരും ഇറങ്ങുന്നതാണ്. ഇന്നത്തെ ഒരു കണ്ടീഷനിൽ ഈസാ അലൈഹി ഇസ്ലാമിന്റെ സംഘത്തിന്റെ അരികെ എത്ര വലിയ ലാപ്ടോപ്പ് ഉണ്ടാവും, എന്തൊക്കെ ഈ ഗൂഗിൾ മാപ്പ് സംവിധാനങ്ങൾ, നാവിഗേഷൻ സംവിധാനങ്ങൾ, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ പോരെ. കാരണം ഇപ്പൊ നമ്മൾ ഗൂഗിൾ മാപ്പിൽ പോകുമ്പോൾ ഇവിടെ നിന്ന് നെരിപ്പാറ മല കയറുമ്പോൾ പോലും റോഡ് പണിയാണെങ്കിൽ റെഡ് ലൈൻ കാണിക്കുന്നില്ലേ ഗൂഗിളിൽ. ഈ കാലത്ത് ഈ ഹദീസിനെ നമുക്ക് എങ്ങനെ വായിക്കാൻ പറ്റുക? അപ്പോ 10, 50, 100 കൊല്ലം കഴിഞ്ഞാൽ ഈ ലോകഗതി മാറും, സാങ്കേതിക വിദ്യ ഇല്ലാതാകും. അതിന്റെ സൂചന നമ്മൾ കാണുന്നു. 1400 കൊല്ലം മുമ്പ് പറഞ്ഞു മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഒറ്റ ഹദീസ് കൂടെ എന്നിട്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കും. ലാ തഖൂമു സാഅ, ഇത് പറഞ്ഞപ്പോർത്തതാണ്, അന്ത്യനാൾ ഉണ്ടാവുകയില്ല. ഹത്താ യഊദ അറദുൽ അറബി അൻഹാറും വ മുറൂജ, നമ്മളൊന്ന് അമർത്തി സ്വലാത്തി അല്ലണം. അത്രയും വലിയൊരു കാര്യമാണ് ഈ സംഗതി. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ലാ തഖൂമു സാഅ, അന്ത്യനാൾ ഉണ്ടാവുകയില്ല. ഹത്താ യഊദ അറദുൽ അറബ്, അറേബ്യൻ ഭൂമി മടങ്ങുന്നത് വരെ. അൻഹാറൻ വ മുറൂജ, നദികളായും തോട്ടങ്ങളായും. റസൂൽ രണ്ട് കാര്യം പറഞ്ഞു കേട്ടോ. ഖിയാമനാളാവാൻ അടുക്കുമ്പോ അറേബ്യയിൽ നദികളും പാർക്കുകളും നിറയും. ഇത് പറയുന്നത് എവിടെ വെച്ചാ? ഇത് രണ്ടുമില്ലാത്ത വരണ്ടുണങ്ങിയ ഉരുക്കിയ ചെമ്പ് പോലെയുള്ള മരുഭൂമിയിൽ വെച്ച്. മറ്റൊരു കാര്യം കൂടി പറഞ്ഞു, നദികളും കാടുകളും എന്ന് പറയുന്നതിലേക്ക് മടങ്ങും എന്നാ പറഞ്ഞത്. മടങ്ങും എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പണ്ടങ്ങനെ ആയിരുന്നു എന്നാണ്. ഇപ്പൊ എന്താ ജിയോളജിസ്റ്റുകൾ പറയുന്നത്? അറേബ്യയിൽ എങ്ങനെയാ പെട്രോള് കിട്ടുന്നത്?